السلام عليكم ورحمة الله وبركاته. وعليكم بسم السلام الله ورحمة والحمد الله لله رب وبركاته. العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. إذن نحن سبيشل كلاس عن الكتاب بدنا برمبريري نوكريام أدتا سوايشا محرم أت عاشورا دي بسمانا كيرت لك عاشورا محرم أت أدتا سوايشا തിങ്കൾ മുഹറം 9 ആണ്. 9 താസുആഇ തിസ്അതി എന്നതുമായി ബന്ധപ്പെട്ട് താസുആഇ എന്നും 10 ആഷൂറാ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ മുഹറം 10ന്റെ പ്രാധാന്യം എന്താണ്? മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ശത്രുവായ ഫിർഔൻ, മൂസ അലൈഹിസ്സലാമിന്റെ ശത്രു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയ ദിവസം, ഫിർഔന കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ച ദിവസം ആണ് മുഹറം 10. അതൊരു വിജയ ദിവസമാണ്. പക്ഷെ പിൽക്കാലത്ത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് തന്നെ ഈ ആഷുറ ദിവസം പ്രാധാന്യപൂർവം പല വിഭാഗങ്ങളും അനുസ്മരിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് നോറ്റിരുന്നു. പിന്നീട് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ അവർ നോമ്പ് നോൽക്കുന്നതായിട്ട് മനസ്സിലാക്കി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോൾ നബി അത് ഉൾക്കൊണ്ടു, അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഷുറ നോമ്പ് നോറ്റിരുന്നു. പക്ഷേ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 9 നോമ്പ് നിൽക്കും എന്ന് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഇതൊക്കെ പലപ്രാവശ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നിരുന്നാലും പിൽക്കാലത്ത് ഒരു ഇസ്ലാമിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായിട്ടൊരു കർബല സംഭവമുണ്ടായി. അതിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ കൊല്ലപ്പെടുകയുണ്ടായി. അത് സംഭവിച്ചത് മുഹറം 10 ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയാണ് ഷിയാ വിഭാഗക്കാർ ഇതിനെ പ്രധാനമായിട്ടും കാണുന്നത്. അങ്ങനെ മുഹറം ഒരു ദുഃഖാചരണ ദിവസം കാലമായിട്ട്, ദുഃഖാചരണമായിട്ട് മുഹറം 10 പ്രത്യേകിച്ചും അവർ കൊണ്ടാടുന്നു, അല്ലെങ്കിൽ ദുഃഖാചരണമായിട്ട് കൊണ്ടാടുന്നു എന്നതാണ്. പക്ഷേ അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഒരു അസ്ലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുഹറം ആചരണം ഉണ്ടല്ലോ, ആഷുറ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നടന്നൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക, അങ്ങനെ ആ അർത്ഥത്തിൽ അതിനെ ഒരു ദുഃശകനമായിട്ട് കാണുക, അല്ലെങ്കിൽ അതിനെ ഒരു ദുഃഖാചരണമായിട്ട് ആ ദിവസം കൊണ്ടാടുക എന്നതിന് ഇസ്ലാമിലൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം സഹീഹ് ബുഖാരി വന്ന ഏതാനും ഹദീസുകളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഹദീസുകൾ മാത്രം വിശദീകരണമില്ലാതെ. പിന്നെ നമ്മൾ സഹീഹ് ബുഖാരിയിൽ തന്നെ അവിടെ വിശദീകരണമായിട്ട് ഫത്വുൽ ബാരിയിൽ വന്ന ചില വാർത്തകളും, അതേപോലെ സഹീഹ് മുസ്ലിമിൽ ഈ വിഷയത്തിൽ വന്നൊരു ഹദീസും, അതിന് ഇമാം നവവി റഹിമഹുള്ള ഷറഹിൽ ഷറഹ് മുസ്ലിമിൽ നൽകിയ ഒരു വിശദീകരണം, അതിൻ്റെ ചില ഭാഗങ്ങൾ. പിന്നെ സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുള്ള അവർ ഈ അശുറ നോമ്പിനെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നതും ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കിതാബു സൗം, സഹീൽ ബുഹാരി കിതാബു സൗം എന്ന ഭാഗത്ത് ബാബു സ്വിയാമി യൗമി ആഷുറ, ആഷുറ ദിവസത്തെ നോമ്പ് സംബന്ധിച്ച ബാബ് എന്നാണ് ബാബിന്റെ പേര് തന്നെ. ഹദ്ദസന അബു ആസിം തുടങ്ങി കാണാം. അൻ സാലിം അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആഷുറ ഇൻഷാ സ്വാമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗമ ആഷുറ ആഷുറ ദിവസം ഇൻഷാ, ഒരുത്തൻ ഉദ്ദേശിച്ചാൽ സ്വാമ അവൻ നോമ്പ് തീർക്കട്ടെ, വേറെ നിർബന്ധമല്ല എന്നർത്ഥം. അപ്പം ഇമാം ബുഖാരി അവർ ആഷുറ ദിവസം നോമ്പ് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്, അത് സുന്നത്ത് മാത്രമാണ് എന്ന ഭാഗം ആണ് ആദ്യം ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഹദീസാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത ഹദീസ് ഹദീസ് നമ്പർ 2001, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാലത്ത് ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിസ്വിയാമി യൗമി ആഷുറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അമറ കൽപ്പിക്കുമായിരുന്നു, അല്ലെ കൽപ്പിച്ചിരുന്നു ബി സ്വിയാവി നോമ്പ് കൊണ്ട് യൗമി ആഷുറ ആഷുറ ദിവസത്തെ. ഫലമ്മ ഫുറിള റമളാൻ, പിന്നീട് റമളാൻ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ കാന മൻശാ സ്വാമ മൻശാ അഫ്തറ, ഉദ്ദേശിക്കുന്നവർ നോമ്പ് നിൽക്കുക, അല്ലാത്തവർ നോമ്പ് ഇല്ലാതിരിക്കുക, നോമ്പ് മുറിക്കുക എന്ന അവസ്ഥ ആയി. അപ്പോൾ നോമ്പ്, അതായത് റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഈ ആഷുറ നോമ്പ് നിർബന്ധമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം പിന്നീട് അത് ഓപ്ഷണലാക്കി, അല്ലെങ്കിൽ ഐച്ഛിക കർമ്മമാക്കി മാറ്റി. ഇനി
ഒൻപത് പത്ത് 2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഹദീസ് നമ്പർ 2002 സഹിൻ ബുഖാരി. ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ലമ എന്ന് തുടങ്ങിയിട്ട് കാണാം. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന യൗമു ആഷുറ തസൂമുഹു ഖുറൈഷ് ഫിൽ ജാഹിലിയത്തി وكان رسول الله صلى الله عليه وسلم يصومه فلما قدم المدينة صامه وأمر بصيامه فلما فرض رمضان ترك يوم عاشوراء فمن شاء صامه ومن شاء تركه تعالى تحديث رايد رسول الله صلى الله عليه وسلم فتني عائشة رضي الله عنها ريبورت جيان أم المؤمنين عائشة رضي الله عنها قالت كان يوم عاشوراء عاشوراء دي بس ما يرنو تصومه أدل نوم نولكم عيرنو قريش من قريش تقل في الجاهلية جاهلية كالا قتل അതായത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ വഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യസൂമുഹു ആഷുറ ദിവസം നോമ്പ് നോറ്റിരുന്നു. റസൂലും നോമ്പ് നോറ്റിരുന്നു. ജാഹിലിയ കാലത്ത് ഖുറൈശികളും നോമ്പ് നോറ്റിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു. ഫലമ്മ ഖദിമൽ മദീനത്ത അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ സ്വാമഹു നബി ആ നോമ്പ് നോറ്റു. അപ്പോഴും നബി എന്ത് ചെയ്തു? ആഷുറ നോമ്പ് നോറ്റു. അപ്പൊ അമറ ബിസിയാമിഹി അങ്ങനെ ആഷുറ നോമ്പ് നോൽക്കണം എന്ന് നബി കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഫലമ്മ ഫുറിദ റമദാനു പിന്നീട് നോമ്പ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അപ്പൊ അതിനുമുമ്പ് എന്തില്ല, ആദ്യഘട്ടത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയിരുന്നില്ല. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ തറക്ക യൗമ ആഷുറ ആഷുറ ദിവസം നബി ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ആഷുറ ദിവസം നബി നിർബന്ധമായ നോമ്പ് എന്ന നിലയിൽ ഉപേക്ഷിച്ചു. സ്ഥിരമായിട്ട് നിർബന്ധമായിട്ട് നോൽക്കാന്നുള്ള അത് ഐച്ഛിക കർമ്മയും ഒമൻ ഫമൻ ഷാ അസ്വാബഹു ഉദ്ദേശിച്ച ആൾക്ക് നോമ്പ് നോൽക്കാം. വമൻ ഷാ തറക്കഹു ഉദ്ദേശിച്ച ആൾക്ക് നോമ്പ് ഒഴിവാക്കാം. അതായത് നോമ്പ് റമദാൻ നോമ്പ് പോലെ ഒരു നിർബന്ധമായ നോമ്പ് അല്ല ആഷുറ നോമ്പ് എന്നർത്ഥം. അടുത്ത ഹദീസ് ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മസ്ലമ അൻ മാലിക് അൻ ഇബ്നു ശിഹാബ് അൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ حميد بن عبد الرحمن بن بريان انه سمع معاويه بن ابي سفيان رضي الله عنهما معاويه بن ابي سفيان رضي الله عنهما قال ايضا ادهم കേട്ടു ആരെ ഉമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു യൗമ ആഷുറ ആഷുറ ദിവസം ആരെ മുആവിയ رضي الله عنه പറയുന്നത് ആമ ഹജ്ജ അദ്ദേഹത്തെ ഹജ്ജ് ചെയ്ത വർഷം മുആവിയ رضي الله عنه ഹജ്ജ് ചെയ്ത വർഷം മുആവിയ رضي الله عنه അലൽ മിമ്പർ മിമ്പറിൽ പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു. يقول هذا ما رأيناه يا أهل المدينة أين علماءكم سمعت رسول الله صلى الله عليه وسلم يقول هذا يوم عاشوراء ولم يكتب الله لكم صيامه وأنا صائم فمن شاء فليصم ومن شاء فليفطر. يا أهل المدينة علي يوم مدينة كاري معاوية رضي الله عنه من بري بسنك عندما نسأل يقول يا أهل المدينة علي يوم مدينة كاري അയിന ഉലമാക്കും നിങ്ങളുടെ ഉലമാക്കൾ എവിടെ എന്ന് പറഞ്ഞാൽ ഈ ആഷുറ നോമ്പ് ഇതിൻ്റെ ഷറഹിൽ കാണാം. ആഷുറ നോമ്പ് കറാഹത്താണ്, അത് പിന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള വാദക്കാർ അതിനെ ഖണ്ഡിക്കുക. അതേപോലെ ആഷുറ നോമ്പ് നിർബന്ധമാണെന്നുള്ള അഭിപ്രായത്തെ അതിനെയും ഖണ്ഡിക്കുക. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പിന്നെ ജനങ്ങൾ അറിയിച്ചു കൊടുക്കണം. അപ്പോൾ അതിനാണ് ഒരു ഇതായിട്ട് അദ്ദേഹം പറയുന്നത് അയിന ഉലമാക്കും നിങ്ങളുടെ പണ്ഡിതന്മാരെവിടെ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് എന്ത് സമീഅതു ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്ത് ഹാദാ യൗമു ആഷുറ ഇവിടെ നിന്നോട്ടുള്ളത് റസൂലിന്റെ വചനങ്ങളാണ് ഷറഹിൽ കാണാം. അതായത് ഹാദാ യൗമു ആഷുറ ഇത് മുആവിയ റളിയല്ലാഹുവിന്റെ വചനമല്ല, മുആവിയ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നിന്നോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളാണ് ഹാദാ യൗമു ആഷുറ ഇത് ആഷുറ ദിവസമാണ് വലം യക്തിബില്ലാഹു ലക അലൈക്കും സിയാമഹു അതിലെ നോമ്പ് നിങ്ങൾക്ക് അല്ലാഹു എന്താണ് ഫർദാക്കിയിട്ടില്ല. അതായത് യാ അയ്യുഹൽ ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബലികും എന്നായതുണ്ട്. അപ്പോൾ ആ ആയത്തിൻ്റെ പരിധിയിൽ എന്തില്ല, ഇവിടെ ഫർദാക്കപ്പെട്ട നോമ്പ് എന്ന അർത്ഥത്തിൽ അവിടെ ഈ ആഷുറ നോമ്പ് ഫർദാക്കപ്പെട്ട നോമ്പ് അല്ല, റമദാൻ നോമ്പുള്ള ഫർദാക്കപ്പെട്ട നോമ്പ്. വലം യക്തുബില്ലാഹു അലൈക്കും സിയാമുഹു വലം യക്തുബില്ലാഹു അലൈക്കും സിയാമുഹു അവ അന സ്വായിമൻ ഞാൻ നോമ്പുകാരനാണ് നബി പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട്, ഞാൻ ആഷുറ ദിവസം ഫമൻ ഷാ അഫല്യസും ഉദ്ദേശിച്ചവൻ നോമ്പ് നോൽക്കട്ടെ. അപ്പോൾ ഉദ്ദേശിച്ച ആൾക്ക് നോമ്പ് നോൽക്കാം. അവൻ ഷാഫൽ ഇഫ്തിർ ഉദ്ദേശിക്കുന്നവൻ നോമ്പ് മുറിക്കട്ടെ, അല്ലെങ്കിൽ നോമ്പില്ലാതിരിക്കട്ടെ എന്നർത്ഥം. അതാണ് ഹദീസ്. ഇനി മോഡ്യൂൾ 2 എന്ന് കാണാം. അതിൽ ഇനി സഹീഹ് ബുഖാരിയിൽ തന്നെ ഈ ബാബിൽ തന്നെ ഉള്ള ഹദീസ് ആണ്. ഹദീസ് മൊത്തത്തിൽ 2004 നമ്പറിൽ ചെറിയ വ്യത്യാസമൊക്കെ കാണും ചിലപ്പം പല പുസ്തകങ്ങൾ. ഇനി
حدثنا أبو معمر حدثنا عبد الوارث عند رجل كلام عن ابن عباس رضي الله عنهما ابن عباس رضي الله عنه روى عن حديثا قال أدهم مرة قدم النبي صلى الله عليه وسلم المدينة النبي صلى الله عليه وسلم مدينة الوضوء فرأى اليهود تصوم يوم عاشوراء فرأى قول النبي كندو اليهود يهودي قال تصوم نوم ذلكم نايت يوم عاشوراء عاشوراء ديوسم فقال قول النبي صلى الله عليه وسلم مرنيو ما هذا إذا دانو أنا إذا دانو عاشوراء ديوسم نوم بالكلام ديوسم ഇങ്ങനെ ഈ ദിവസം നോമ്പ് എടുക്കണം. കാലു അപ്പോൾ യഹൂദികൾ പറഞ്ഞു നബിയോട് മറുപടിയായിട്ട് ഹാദാ യൗമുൻ സ്വാലിഹ് ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവിഹിം ഫസാമഹു മൂസ. അപ്പൊ അവർ നോമ്പ് വെക്കുന്നതിന് കാരണമായിട്ട് അവരെന്താ പറഞ്ഞത്? ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. എന്താണ് ഹാദാ യൗമുൻ? ഇതൊരു ദിവസമാണ്. നജ്ജല്ലാഹു, അല്ലാഹു രക്ഷപ്പെടുത്തി. ബനീ ഇസ്രായീല, ഇസ്രായേൽ മക്കളെ. അവർ ഇസ്രായേൽ മക്കളാണ് അല്ലെ? ഇസ്രായേൽ മക്കളെ. ആരാ ഇസ്രായേൽ? ആ യാക്കൂബ് അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം അല്ല, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. അതിൽ ചേർത്തിക്കൊണ്ടാണ് ഇസ്രായീൽ എന്ന ഇസ്രായേലിയർ എന്നവർ അറിയപ്പെട്ടത്. ബനു ഇസ്രായീൽ അല്ലേ, ഇസ്രായേലിയരുടെ മക്കൾ, ഇസ്രായേലിന്റെ മക്കൾ എന്നർത്ഥം. അതാണ് മിൻ അദുബിഹിം, അവരുടെ ശത്രുവിൽ നിന്ന്. ഫസ്വാമഹു മൂസ, അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം നോമ്പ് നോറ്റു. അപ്പൊ ഞങ്ങൾ നോമ്പ് വെക്കുകയാണെന്ന് പറഞ്ഞു. ഹാലാ അപ്പൊ നബിസ്വല്ലാസ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാമിൻകും, ഞാൻ നിങ്ങളോട് നിങ്ങളെക്കാളേറെ മൂസയോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബാധ്യതപ്പെട്ട ഹഖ് ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. ഫസാമഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പ് നോറ്റു. ആഷുറ ദിവസം നോമ്പ് നോറ്റു. വഅമറ ബിസ്വിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ നോമ്പ് കൊണ്ട് ജനങ്ങളോട്, അല്ലെങ്കിൽ അനുയായികളോട്, സഹാബാക്കളോട് കൽപ്പിക്കുകയും മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഹദീസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ പല റിപ്പോർട്ടുകളിൽ നിന്നും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നോമ്പ് നോറ്റിരുന്നു, അല്ലാതെ ജൂതന്മാർ നോമ്പ് നോറ്റത് കൊണ്ട് നോമ്പ് നോറ്റുന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നത് കുറച്ചുകൂടെ പിന്നെ നിർബന്ധ രൂപത്തിൽ ആരോട് പറഞ്ഞു? അനുയായികളോട് പറഞ്ഞു എന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പും നോമ്പ് നോറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത റിപ്പോർട്ട്, അടുത്ത ഹദീസ്. ഹദ്ദസന അലി, അലി ഇബ്നു അബ്ദുല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ നബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, قال كان يوم عاشوراء تعده اليهود عيدا. قال النبي صلى الله عليه وسلم فصومه انتم. كان يوم عاشوراء, عاشوراء ദിവസമായിരുന്നു. ആരാ പറയുന്നത്? അബു മൂസ റളിയല്ലാഹുവിന്റെ വാക്കുകളാണ് ഇത്. ഈ ഭാഗം كان يوم عاشوراء, عاشوراء ദിവസമായിരുന്നു. تعده, അതിനെ പരിഗണിക്കുമായിരുന്നു. اليهود, യഹൂദികൾ. عيدا, പെരുന്നാളായിട്ട്, ഉത്സവമായിട്ട്. കാരണം മൂസ അലൈഹി സ്വലാം രക്ഷപ്പെട്ട ദിവസമല്ലേ, അപ്പൊ ഉത്സവമായിട്ട് അവർ അത് കൊണ്ടാടുമായിരുന്നു. قال النبي صلى الله عليه وسلم പറഞ്ഞു അത് സംബന്ധിച്ച്, ഫസ്വുമൂഹു അന്തും, നിങ്ങൾ ആ ദിവസം നോമ്പ് തോൽക്കൂ എന്ന് പറഞ്ഞു. അവരത് ഒഴിതായിട്ട് കൊണ്ടാടുന്നു, നിങ്ങൾ ആ ദിവസം നോമ്പ് തോൽക്കൂ എന്ന് പറഞ്ഞു എന്നാണ് ഹദീസ്. ഇനി അടുത്ത ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള ഹദീസാണ് അടുത്തത്. മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദ യൗം യൗമ ആഷുറാ വഹാദ ശഹ്റ, യാനി ശഹ്റ റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ, നബി ഔത്സുക്യം കാണിക്കുന്നതായിട്ട്, എന്ത് സിയാമ യൗമിൻ, ഒരു ദിവസത്തെ നോമ്പിൽ, ഫദ്ദലഹു അലാ ഗൈരിഹി, നബി അത്രയും പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്നതായിട്ട്. അലാ ഗൈരിഹി, ഇതല്ലാതെ, ഇത് ഇല്ലാ ഹദൽ യൗമ ആഷുറ, ഈ ദിവസം, അതായത് ആഷുറ ദിവസത്തെ നോമ്പ് അല്ലാതെ. വഹാദ ശഹ്റ, ഈ മാസം, ഇന്ന മാസം, അതായത് യാനി ശഹ്റ റമളാൻ, മാസവുമല്ലാതെ. അതായത് അഷ്ഹർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യാനി, ഉദ്ദേശിക്കുന്നത് ഷഹ്റ റമളാൻ, റമളാൻ മാസം. റമളാൻ മാസത്തെ നോമ്പും ആഷുറ നോമ്പും അല്ലാതെ നബി ഇത്രയും അധികം പരിഗണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മറ്റൊരു നോമ്പും എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഷറഹിൽ കാണാം, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നതായിട്ട് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഈ അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ പിന്നെ സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് അഫ്ളു സിയാം ബാദ ശഹ്റ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ് എന്നത് ഏതാണ്? സൗമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ് ആണ് എന്ന് ഇതിൻ്റെ ഷറഹിൽ കാണാം. ഇനി അടുത്തത്, ആഷുറ നോമ്പ് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പുണ്യം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അത് അതിൻ്റെ സവാബ് സംബന്ധിച്ച് വന്ന ഒരു ഹദീസാണ്. ഇനി ഇത് 9/10/2016 നാലാമത്തെ ക്ലിപ്പാണ്. ആഷുറ നോമ്പെടുക്കുന്നതിൻ്റെ നേട്ടം, അതിൻ്റെ സവാബ് സംബന്ധിച്ച് വന്ന ഒരു ഹദീസാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുനനെ ഇബ്നു മാജയിൽ വന്നൊരു ഹദീസാണ്. മറ്റ് പല ഹദീസ് കിതാബുകളിൽ വന്നിട്ടുണ്ട്, ഇബ്നു മാജയിൽ വന്ന അതുപോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
عن أبي قتادة قال قال رسول الله صلى الله عليه وسلم صيام يوم عاشوراء إني أحتسب على الله أن يكفر السنة التي قبله. صيام يوم عاشوراء عاشوراء دي بسطة نوم إني أحتسب نسيان نعم جارك على الله 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 إنهم أن يكفر الله وركم إن السنة التي قبله أدنى ممبلة أولو أشرت بابم أولو أشرت بابم وركم ممبلة أولو أشرت ماضي آيا أولو أشرت دون ملكم دون ده ഒരു വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു അഹ്തസിബു എന്നാണ് പറയുന്നത്. അടുത്തത് ഈ മോഡ്യൂൾ 3 എന്ന് കാണാം. അപ്പൊ നമ്മൾ 2000 നമ്പർ ഹദീസ് ഫത്വയിൽ ബാരിയിൽ അതായത് സൗമി ആഷുറ ആഷുറ ദിവസത്തെ നോമ്പ് സംബന്ധിച്ച് വന്ന ബാബ് ആ ബാബിൽ ഉള്ള ഹദീസുകൾ അതിലെ ഫസ്റ്റ് ഹദീസ് മൊത്തത്തിൽ ഹദീസ് നമ്പർ 2000 അതിലെ ഫത്വയിൽ ബാരിയുടെ ഒരു ഇബാറത്ത് കൂടെ കാണാം. വഖ്തലഫ അഹ്ലു ശർഇ ഫീ തഅയീനിഹി ഫഖാല അൽ അക്സറു ഹുവൽ യൗമുൽ ആഷർ قال القرطبي عاشوراء معدول عن عاشرة للمبالغة والتغليم. رأيت؟ أقول ولا ما أقول. أبي براي بالندى لا يريكم. في تعيين هي أدنى نرني كن ندى. هي محرم. عاشوراء النار ينندى. فقال لك ثروة بحبوري باع بوري باع ما أقول بارني ريكم. هو اليوم العاشر. بطن الله يجيبنا بيت. لا. بطامة تدي وسما ندى. القرطبي إمام أنا بارني ريكم. عاشوراء معدول عن عاشرة. عاشرة الله ما يجيبنا بيت. الكلام لأنه مأخوذ من العشر الذي هو اسم العقد واليوم مضاف إليها عشر ربطنا هذا ما يصيرت أنا بطامة تدي وسم النار تدرانا عاشوراء يوم العاشر النار تدرانا يوم أدري كذا كبر. فقال زيد بن المنير زيد بن المنير النبي بارين على كثر وعلى أن عاشوراء هو اليوم العاشر بوري باقا مدينة مارين بارين كنا دارين عاشوراء النبي بطامة تدي وسم من شهر من شهر الله المحرم الله إنما سمايا محرّتيل يعني بطّامة ديوسام وهو مقتلي مقتلى الاشتقاق والتسمية فقيل هو هو اليوم التاسع وانبنام ديوسام عند رابي برايمونده فعلى الأولي فاليوم مضاف لليلته الماضية أبو النام تر بيشنا برجارم هذا يد بطّام ديوسام عند بيشنا برجارم أنا قيل أدين ده بطّام رياضي ودانا بندب بدها وعلى الثاني رندام تر بيشنا برجارم هذا يد يوم التاسع وانبنا ديوسام أنا قيل هو مضاف لليلته الآتية വരാം വരുന്ന ദിവസം അതായത് പത്തിൻ്റെ രാത്രി ആണ് പരിഗണിക്കുക എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രബലമായിട്ടും ശരിയായിട്ടുള്ള അഭിപ്രായം എന്താണ്? യൗമുൽ ആഷിറാണ് പത്താം ദിവസമാണ് അത് മുഹറം പത്തിന് തന്നെയാണ് ആഷുറ എന്നതാണ്. ഈ വിഷയത്തിൽ സഹീഹ് മുസ്ലിമിൽ ആഷുറയിന് ഏത് ദിവസമാണ് നോമ്പ് എന്ന് ഹെഡിങ്ങിൽ ഒരു ഹദീസ് ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ വന്ന ഒരു ഹദീസാണ് ഇവിടെ പറയുന്നത്. സ്വഹീഹ് മുസ്ലിം കിതാബു സിയാം ബാബു അയ്യു സൗമിൻ യുസാമു ഫി ആഷുറ അയ്യു യൗമിൻ ഏത് ദിവസമാണ് യുസാമു നോമ്പ് നോൽക്കപ്പെടേണ്ടത് ഫി ആഷുറ ആഷുറ ആഷുറക്ക് ഏത് ദിവസമാണ് നോമ്പ് നോൽക്കേണ്ടതെന്നാണ് ബാബിന്റെ പേര് തന്നെ ശ്രദ്ധിക്കാം. വഹദ്ദസന അബൂബക്കർ ബിൻ അബീ ഷൈബ എന്ന് തുടങ്ങിയിട്ട് കാണാം. ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഹദീസന അലിൽ ഹക്കം ബിൻ ആറജ് ഹക്കം ബിൻ അൽ ആറജ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് قال دائما انتهيت الى ابن عباس رضي الله عنهما يعني ابن عباس رضي الله عنه ارتد شنو فهو متوسط رداءه في زمزم ادهم زمزم قرويده അടുത്ത് അദ്ദേഹത്തിന്റെ മേലങ്കി രിദൽ മേലങ്കി ഇങ്ങനെ വിരിച്ചിട്ട് അതിൽ ചാരി കിടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചെന്നത് ഫഖൽതു ഞാൻ ചോദിച്ചു ലഹു അദ്ദേഹത്തോട് അഖ്ബിർനി അൻ യൗമി സൗമി ആഷുറ ആഷുറ ദിവസത്തെ നോമ്പ് സംബന്ധിച്ച് എന്നോട് പറഞ്ഞു തന്നാലും. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദാ റഅയ്ത ഹിലാലൽ മുഹറമി നീ മുഹറത്തിന്റെ ചന്ദ്രപ്രവി കണ്ടാൽ മുഹറത്തിന്റെ ചന്ദ്രപ്രവി കണ്ടാൽ നറ മുഹറം ഒന്ന് ഒന്നാം ദിവസം അല്ലേ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫഅദുദ് നീ എണ്ണണം വാസ്ബിഹ് യൗമത്താസിയ സ്വായിമ ഒമ്പതാം ദിവസം നീ നോമ്പുകാരനായി പുലരണം എന്ന് പൊരുത്തു. അപ്പോൾ ഞാൻ പറയുന്നു അതായത് ആര് കൊടുത്തു ഞാൻ ചോദിച്ചു ആര് ഹക്കം ബിൻ അൽ ആറജ് എന്നവർ ചോദിച്ചു ആരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ഹാക്കദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂബുഹു ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നത്. അപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാണ് ഹദീസ്.